പ്രിയമുള്ളവരെ, ജനുവരി 20 ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെ ഓർമ്മ ദിനം. ബ്രിട്ടീഷ് വിരുദ്ധ ഇന്ത്യൻ ചെറുത്തുനിൽപ്പിന്റെ നെടും തൂണുകളിൽ ഒരാളായിരുന്നു ഗഫാർ ഖാൻ. സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും അനീതിക്കെതിരെയും അദ്ദേഹം തളരാതെ പോരാടി. അഹിംസയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അചഞ്ചലമായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ സ്വതന്ത്ര സമര ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പഷ്തുക്കാരനും ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു. ഖൈബർ ചുരത്തിന് സമീപമുള്ള പഴയ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പെഷവാറിലുള്ള ചർസദ്ദ തഹസീലെ ഉത്തുമൻസായി എന്ന ഗ്രാമത്തിലാണ് ബാദ്ഷാ എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ബഹ്റാം ഖാൻ എന്ന ആളുടെ നാലാമത്തെ മകനായി 1890 ജനിച്ചത്. മത പാഠശാലയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ഖാൻ പെഷവാറിലെ ഒരു മിഷൻ സ്കൂളിൽ ഉപരി വിദ്യാഭ്യാസം നടത്തി. 1919 ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലത്ത് ആക്ടിനെതിരെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗഫാർ ഖാൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. തന്റെ ഗ്രാമത്തിൽ വെച്ച് നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിനെതിരെ ബ്രിട്ടീഷുകാർ രംഗത്ത് വരികയും അദ്ദേഹത്തെയും പിതാവിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇസ്ലാമിനെ കുറിച്ചും അതിന്റെ തത്വങ്ങളെ സംബന്ധിച്ചുമുള്ള ആഴത്തിലുള്ള അറിവും ബോധ്യവുമായിരുന്നു അഹിംസയുടെ പ്രായോഗിക വക്താവായി അദ്ദേഹത്തെ മാറ്റിയത്. ഇസ്ലാമിക വിശ്വാസധാര അഹിംസ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്നാണ് ഗഫാർ ഖാൻ സ്ഥാപിച്ചത്. അഹിംസയുടെ വഴികളിൽ ഗാന്ധിജിക്കൊപ്പം സഞ്ചരിക്കാനാണ് ഗഫാർ ഖാൻ ഇഷ്ടപ്പെട്ടത്. ഗാന്ധിജിയോടുള്ള അടുപ്പവും അഹിംസ ഉൾപ്പെടെയുള്ള ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച ജീവിതവുമാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ അതിർത്തി ഗാന്ധി എന്ന അപരനാമം നേടിക്കൊടുത്തത്. 1921 നടന്ന ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ പെഷവാറിലെ നേതൃത്വം ഗഫാർ ഖാൻ ആയിരുന്നു. ഹിന്ദു മുസ്ലിം മൈത്രിക്കു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച അദ്ദേഹം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും അഹിംസയുടെയും ത്യാഗത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചു. പൊതുവെ അക്രമ സ്വഭാവമുള്ള 10 വർഗക്കാരെ ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിലൂടെ നയിക്കുകയായിരുന്നു ഗഫാർ ഖാന്റെ ജീവിത ലക്ഷ്യം. 1929 ഉദാദ് ഹിദ്മത്തുകാർ എന്ന പേരിൽ ഒരു സന്നദ്ധ സേനയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. സഹനവും ധാർമ്മികതയുമാണ് ആയുധമെന്ന് ജനങ്ങളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. ലോകത്തിലെ ഒരു ശക്തിക്കും അതിനോട് എതിരിട്ടുകൊണ്ട് നിൽക്കുവാൻ സാധ്യമല്ല എന്നും സഹനവും ധാർമ്മിക ശുദ്ധിയും പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിച്ചതാണ് എന്ന് ആ സമൂഹത്തെ അദ്ദേഹം ഉണർത്തുകയുണ്ടായി. 1920 മുതൽ 47 വരെയുള്ള കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സജീവമായി അദ്ദേഹം നിലകൊണ്ടു. 14 വർഷക്കാലം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ യഥാർത്ഥ അനുയായിയായിക്കൊണ്ട് നമുക്ക് എപ്പോഴും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഗ്രന്ഥങ്ങളും ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിട്ടുണ്ട്. 1928 തന്റെ ആശയ പ്രചരണത്തിനായി പഷ്തോ ഭാഷയിൽ പഷ്തൂൺ എന്നൊരു മാസിക അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. 1988 ജനുവരി 20 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിക്കും സാമൂഹിക പുരോഗതിക്കും ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ നൽകിയ നിസ്തുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 1987 ഭാരത സർക്കാർ അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം നൽകി ആദരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ
സജീവമായി നിലകൊണ്ട് നാടിന്റെ പുരോഗതിക്കും ഐക്യത്തിനും നിലകൊണ്ട് ആ മഹാനെ ഓർമ്മിക്കുന്നതാവട്ടെ. ഇന്നത്തെ സുദിനം എല്ലാ ആളുകൾക്കും നല്ല ഒരു നിലനിർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.